ഒരുപാട് പുതുതായിട്ട് വന്ന ആളുകളെ കുറിച്ച് നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം വരാത്ത ആളുകളെ കുറിച്ചുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ഈ പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് ഇത്തവണ ഒരു സ്ഥലത്തേക്കും എത്തപ്പെട്ടില്ല. അതേസമയം തന്നെ പി ശശി സമ്മേളനത്തിൽ പ്രതിനിധി അല്ലായിരുന്നിട്ട് പോലും എത്തുകയും ചെയ്തു. അപ്പം ചോദിക്കാനുള്ള ചോദ്യം, ഈ പി ജയരാജനെ പോലുള്ള ആളുകൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകുമോ, അതോ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയം ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് പറയാൻ പറ്റും? അങ്ങനെ ആരെയും എഴുതി തള്ളാൻ സാധിക്കില്ലല്ലോ. പാർട്ടി സെക്രട്ടേറിയറ്റിൽ എല്ലാവരും ഒന്നിച്ചെടുക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ കണ്ണൂർ ജില്ലാ എല്ലിയെന്ന സെക്രട്ടേറിയറ്റിലെ കൂടുതൽ ആളുകളുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഒരു ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടേറിയറ്റിലും സെൻട്രൽ കമ്മിറ്റിയിലും ഉണ്ട്. ഇപ്പം മന്ത്രിസഭയിലും കൂടി ഉള്ളതുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് പങ്കെടുക്കേണ്ടി എന്ന് വെച്ചതാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആൾ ഒരേ ജില്ലയിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. എല്ലാ ജില്ലകൾക്കും ചെറിയ ചെറിയ അവസരങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ മൊത്തം സമീപനം നോക്കിക്കൊണ്ടാണ് ഇത്തവണ സെക്രട്ടേറിയറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളെയും ഒന്നിച്ചെടുക്കാൻ സാധിക്കില്ല. ഇനിയും എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് കമ്മിറ്റിയിലേക്ക്. ഇത് തന്നെ അംഗസംഖ്യ വർദ്ധിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുക്കാൻ സാധിച്ചത്. ഒരാളെ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ, 16-17 ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താങ്കൾ ഇന്ന് വാർത്തസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, ശശി തെറ്റ് തിരുത്തിയത് കൊണ്ട് അദ്ദേഹം തിരിച്ചെടുത്തു എന്നാണ്. അപ്പോൾ ഈ പി ജയരാജൻ്റെ തെറ്റ് തിരുത്താത്തത് കൊണ്ടാണോ വീണ്ടും ഇങ്ങനെ വരാത്തത്? എന്താണ്, അദ്ദേഹം ഒരു സീനിയർ മെമ്പറാണ്. ജയരാജുമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ജയരാജൻ ജയരാജൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സീനിയർ മെമ്പർ നോക്കിയിട്ട് എല്ലാവരെയും സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാൻ സാധിക്കില്ല. സീനിയർ മെമ്പർമാർ ഇനിയും ധാരാളം ആളുകളുണ്ട്. അങ്ങനെ നോക്കിയിട്ടല്ല സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുന്നത്. പ്രവർത്തനത്തിനുള്ള ആളുകളെ നോക്കി കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തി സെക്രട്ടേറിയറ്റ് രൂപീകരിക്കുക മാത്രമേ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിവുള്ള ധാരാളം പേർ സ്റ്റേറ്റ് സെക്രട്ടറി കമ്മിറ്റിക്കകത്തുണ്ട്. അവരെല്ലാവരെയും സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തുക പ്രയാസകരമാണ്.